ഇങ്ങോട്ട് വാടാ. അരവിന്ദ്, നീ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നീ ഇതെന്ത് ഭാവിച്ച? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വലുതായിട്ടൊന്നും പറയാനില്ല. പറഞ്ഞതിന്റെ ഫലമാ ഇപ്പൊ കണ്ടത്. സ്വന്തം അമ്മ മകന്റെ നേരെ തോക്ക് ചൂടുന്ന വിധത്തിൽ നീ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അത് അമ്മ തീരുമാനിച്ചാ മതി. അമ്മയ്ക്ക് എന്നെക്കാൾ വലുത് അഭിമാനമാണ് കൊല്ലട്ടെന്നേ. ഞാൻ ചാവുമ്പോ അമ്മയ്ക്ക് മാനാഭിമാനൊക്കെ തിരികെ കിട്ടുമല്ലോ. കൊല്ലട്ടെ, ഇന്നത്തോടെ തീരണല്ല. ഇനിയിപ്പോ അമ്മയ്ക്ക് ഒരു ചാൻസ് മിസ്സായെങ്കിൽ അച്ഛനൊന്ന് ട്രൈ ചെയ്യാം. തോക്കില്ലെങ്കിൽ കഴുത്തി അരിച്ചിട്ടായാലും മതി. ചിന്നിത്ര, നീ ആരോടാ സംസാരിക്കുന്നത്? വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? അവൻ പറയട്ടെ സഹദേവ, അവൻ പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. അതെ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും. അതെനി ആരോടാണെങ്കിലും മോനെ കൊല്ല അമ്മയ്ക്ക് മനസ്സുണ്ടെങ്കിലേ അച്ഛനും അതൊക്കെ തന്നെ ചെയ്യാം. ശരി, ആയിക്കോട്ടെ. നീ അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയതെങ്കിൽ എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. ഏതായാലും അമ്മയുടെ വെടിയേറ്റ് മരിച്ചാലും മകനെ കൊന്ന കുറ്റത്തിന് അമ്മ ജീവപര്യന്തം ജയിലിൽ കിടന്നാലും എന്റെ മകൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് മനസ്സിലായി. സഹദേവ, അവനെ അങ്ങ് വിട്ടേക്ക്. ഈ ജന്മത്തിൽ ഇതൊക്കെ കാണാനും അനുഭവിക്കാനുള്ള വിധിയുണ്ടെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. വയസ്സായി വരുന്ന കാലത്ത് ഇതും കൂടെ അനുഭവിക്കണം. അതിനാ യോഗ. ഇനിയും ടെൻഷൻ താങ്ങിയാൽ ഞാൻ വീണുപോകും. അല്പനേരം കിടക്കട്ടെ. ഇതെന്റെ ഏട്ടന് വേണ്ടി തന്നതാ. കാരണം ആ മനുഷ്യൻ നിന്നെ ഇതേവരെ അടിച്ചിട്ടില്ല, ഒരു വിരൽ തുമ്പ് കൊണ്ട് പോലും നോവിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പം ഇപ്പൊ നീ കാണിച്ചത്. നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിന്നെ ഒന്ന് ശകാരിക്കുക പോലും ചെയ്യാതെ ഒരു കൂട്ടുകാരനെ പോലെ തോളത്ത് കൈയിട്ട് സമാധാനിപ്പിക്കുന്ന ആ മനുഷ്യന്റെ നെഞ്ചിലെ പിടച്ചില് അത് കാണാനുള്ള കഴിവ് നിനക്കില്ലാതായിപ്പോയി. പക്ഷേ എനിക്കത് കേൾക്കാൻ പറ്റും. കാരണം എനിക്ക് ആ മനുഷ്യൻ വേറെ ഏട്ടനല്ല, എന്റെ അച്ഛനെ പോലെയാ. എല്ലാ ഉള്ളിലൊതുക്കി സഹിക്കുന്ന എന്റെ ഏട്ടൻ ഇതുവരെ ഒന്ന് കരഞ്ഞു പോലും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നീ ആ കണ്ണുകൾ നിറയിച്ചു. ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനാണെന്ന് പോലും നീ ഓർത്തില്ലല്ലോടാ. ഛേ, ഇപ്പോഴെങ്കിലും കവളി നിനക്കൊന്ന് തന്നില്ലെങ്കിലേ ഞാൻ ആ മനുഷ്യന്റെ കൂടപ്പിറപ്പാന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലാതായിപ്പോ. അതാ എളേച്ചം, പോടാ അവിടെ. നല്ലത് പക്ഷെ കിട്ടിയില്ല. ദാ പിടിക്ക്. ഏയ് നന്ദിനി, കഴിക്കേ അല്ലെങ്കിൽ അലിഞ്ഞു പോവും. ലൈഫ് അലിഞ്ഞില്ലാതായി പോയില്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലീവ് ഇറ്റ്. നിനക്കറിയോ, നിശ്ചയം കഴിയുമ്പോ നിനക്കും അരവിന്ദനും കൂടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. ഫേറ്റ് അല്ലാതെന്ത് പറയാനാ. നിശ്ചയം മുടങ്ങിയതൊക്കെ പോട്ടെ, പക്ഷെ അവൻ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ ഡ്രൈവറുടെ മോളെ ഇഷ്ടം എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ നിന്ന് ഉരുക്കി പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇപ്പോഴെങ്ങാനും അവന്റെ മുന്നിൽ വന്ന് പെട്ടോ, കാറു കയറ്റി കൊല്ലും ഞാൻ അവനെ. അവളെ ഞാൻ വെറുതെ വിടില്ല. നന്ദനെ ആരാണെന്ന് അറിയിച്ചു കൊടുക്കും, നോക്കിക്കോ. അതൊക്കെ കള,
വെറുതെ ആലോചിച്ച് ടെൻഷൻ ഉണ്ടാക്കാന്നല്ലാതെ എന്താ പ്രയോജനം? നീ ഐസ്ക്രീം കഴിക്കും. അതെ, അവളെന്താ ഇപ്പൊ ഇവിടെ? വാ നോക്കാം. എന്ത് തെറ്റാ ചെയ്ത്? എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കണേ? എല്ലാവരും നന്നാവണമെന്ന് പ്രാർത്ഥിക്കുന്നതാ തെറ്റ്? പെണ്ണ് ജനിച്ച മഹാലക്ഷ്മിയാ ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ? എന്റെ അമ്മയെ നേരത്തെ അങ്ങ് വിളിച്ചില്ലേ? അച്ഛന്റെ കൂടെയെങ്കിലും ജീവിക്കാന്ന് വെച്ചപ്പോ അതിന് സമ്മതിക്കില്ല അല്ലേ? അഖില മേഡവും ഈ ദേവിയെ പോലെ തന്നെയാ മനസ്സില്. ഇതും അതും ദേവി തന്നെയാ കല്യാണിക്ക്. ഈ കല്യാണം നടന്നില്ലേ ഒരു മരണം നടക്കുന്ന പറയണ. അതിനു മുമ്പ് എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൂടെ ദേവിക്ക്? ഞാൻ ഇല്ലാണ്ടായ എല്ലാ പ്രശ്നം തീരും കേട്ടോ. കല്യാണി, വലിയ കുഞ്ഞി ഇവിടെ. കല്യാണി ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വന്നതാ. എന്താ അസമയത്തൊരു പ്രാർത്ഥന? ഞാൻ കാരണ അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണേ. ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോയാ എല്ലാ പ്രശ്നങ്ങളും തീരും. അതാ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് കരുതിയേ. കല്യാണി, നീ ഇല്ലാതായ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ആരാ പറഞ്ഞത്?
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയല്ല, നീ കാരണമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. തെറ്റ് മുഴുവൻ എന്റെ അനിയൻ അരവിന്ദിന്റെ ഭാഗത്ത്. അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല. നിന്നോട് യാതൊരു അടുപ്പവും ഇല്ലാഞ്ഞിട്ട് പോലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ വിളിച്ച് പറഞ്ഞില്ലേ? അതുപോലെ ഇപ്പൊ നിന്നെ തന്നെ കല്യാണം കഴിക്കണമെന്നും അവൻ പറയുന്നത്. അനിയൻകുഞ്ഞിന്റെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണം കാണുമ്പോ സഹിക്കണില്ല. നിന്റെ മനസ്സ് നേടുന്നത് എനിക്കറിയാം. ആദ്യം നീ ആ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്ക്. എന്തു ഭാരം? ആനന്ദ് എന്നാ ഇവിടെ വന്നത്? ഇതിനെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. നീ വന്ന്, നമുക്കൊന്ന് നോക്കാം. ആനന്ദ് എന്നാ ഇവിടെ വന്നത്? ഇതിനെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. നീ വന്ന്, നമുക്കൊന്ന് നോക്കാം. മനസ്സിലാവണില്ല, എന്ത് ഭാരമുണ്ടെന്ന് വലിയ കുഞ്ഞു പറയണേ. എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക് കല്യാണി. എൻഗേജ്മെന്റ് മുടങ്ങിയ ദിവസം അമ്മ നിന്നോട് എന്താ പറഞ്ഞത്? പറ കല്യാണി. അത് അങ്ങനെയൊന്നും പറഞ്ഞില്ല മാഡം, ഒന്നും പറഞ്ഞില്ല. കല്യാണി, ഇത് നിന്നോട് ഒരിക്കലും ചോദിക്കരുതെന്ന് കരുതിയതാ. പക്ഷേ ഇനിയും അത് അറിഞ്ഞില്ലെങ്കിൽ എന്തോ ആപത്തുണ്ടാവുന്നൊരു തോന്നല്, അതുകൊണ്ടാ. പറ കല്യാണി. അന്ന് അമ്മ എല്ലാരെയും പുറത്തിറക്കി കഥ കടച്ചിട്ട് നിന്നോട് മാത്രമായിട്ട് എന്താ പറഞ്ഞത്? ഞാൻ പോവാ, എനിക്കൊന്നും പറയാനില്ല. നീ പൊയ്ക്കോ, പക്ഷേ ഞാൻ ഇവിടെ തന്നെ കാണും. അമ്മ നിന്നോട് പറഞ്ഞ കാര്യം നീ എന്നോട് മടങ്ങി വന്ന് പറയുന്നത് വരെ അതിന് എത്ര നാളായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണിക്ക് അറിയാവുന്ന എന്തോ വലിയ രഹസ്യമുണ്ട്. അതിപ്പ അറിയാം. അതാരോടും പറയാൻ പാടില്ല. അതുകൊണ്ടാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. ശരി, നീ ആരോടും പറയണ്ട, ദേവിയോട് പറയാലോ. ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം. പറഞ്ഞോ കല്യാണി, അമ്മ എന്താ നിന്നോട് പറഞ്ഞത്? മടിക്കണ്ട, ദേവിയോട് പറഞ്ഞാലേ നിന്റെ ദുഃഖത്തിന് ദേവി പരിഹാരം കണ്ടെത്തും. മുടങ്ങിപ്പോയ നിശ്ചയം 7 ദിവസത്തിനുള്ളിൽ നടക്കണം. നീ വേണോ അത് നടത്താൻ? അതിനുള്ളിൽ അരവിന്ദും നന്ദനയും സ്വന്തം ഇഷ്ടപ്രകാരം ഈ നിശ്ചയത്തിന് സമ്മതിച്ച് എന്റെ മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ തൃച്ചംബരം തറവാട്ടിൽ നിന്നും ഒരാൾ 6 അടി മണ്ണിൽ പോയിരിക്കും. താങ്ക്സ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ. അമ്മ നിന്നെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിന് സർവ പിന്തുണയും ഞാൻ തരും. അരവിന്ദ് നന്ദനയും തമ്മിലുള്ള കല്യാണം നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം നടത്താൻ. അപ്പൊ ഇതിലൂടെ ഈ നന്ദനയ്ക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, തൃച്ചംബര തകലാണ്ടേശ്വരിയുടെ മനസ്സിൽ ഇപ്പോഴും മരുമകളുടെ സ്ഥാനത്ത് ഞാൻ തന്നെയാണ്. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ അരവിന്ദ് ഒരുപക്ഷെ മനസ്സ് മാറ്റി നിശ്ചയത്തിന് തയ്യാറാവും, പക്ഷെ ഈ നന്ദന തയ്യാറാവില്ല.
തൃച്ചംബരം തഖിലാണ്ടേശ്വരിയുടെ കുടുംബത്തെ തകർക്കാൻ ഇതാണ് കിട്ടിയ അവസരം. ദേവിയായിട്ട് എനിക്കത് മനസ്സിലാക്കി തന്നതാ. അത് ഞാൻ പാഴാക്കാൻ പാടില്ല ഒരിക്കലും. എന്താടി ശരിയല്ല. നിന്റെ മനസ്സ് ശാന്തമായി കാണില്ലെന്ന് എനിക്കറിയാം. ഒന്നേ പറയാനുള്ളൂ, ജസ്റ്റ് റിലാക്സ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ എരി തീയിൽ എണ്ണൊഴിക്കുന്നത് പോലെ. വിട്ടുകളാ, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. മറക്കാൻ ശ്രമിക്കേ. എന്നാലും എനിക്കിപ്പോ ഒരു സംശയം. ആനന്ദ് ഇവനും എന്റെ വയറ്റിൽ തന്നെയാണോ പിറന്നതെന്ന്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൻ എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ജീവനോട് കൊല്ലുന്നത്? അവന് 22 വയസ്സായി. ഈ 22 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ അവനോട് ഇഷ്ടവും വാത്സല്യവും കാണിക്കാതിരുന്നിട്ടുണ്ടോ? പരകൃഷ്ണേട്ട, പിന്നെ എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ? കൃഷ്ണേട്ടനറിയോ, ഈ കൈകൾ കൊണ്ട ഞാൻ എന്റെ മോനെ വാരിയെടുത്തത്. ഈ കൈകൾ കൊണ്ട ഞാൻ അവനെ താലോലിച്ചത്. ഈ കൈകൾ കൊണ്ട ഞാൻ അവനെ ഊട്ടി വളർത്തിയത്. പക്ഷേ ഇന്ന് ഈ കൈകൾ കൊണ്ട് തന്നെയാ റിവോൾവർ എടുത്ത് ഞാൻ എന്റെ മോനെ. പറയേ കൃഷ്ണേട്ട, പറയേ. അവന് നേരെ തോക്ക് ചൂണ്ടിയ ഞാൻ ഒരു അമ്മയാണോ? എനിക്കറിയാം അവൻ എന്നെ കൊലപാതകയായിട്ട് കാണുന്നതാ ഇഷ്ടം. അതല്ലേ അവൻ ആഗ്രഹിച്ചത്? അഖിലേ, പ്ലീസ് റിലാക്സ്. നിന്റെ മനസ്സ് എനിക്കറിയാം. അരവിന്ദിന്റെ ഈ പോക്ക് നാളെ ആനന്ദിന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് നീ ഭയപ്പെടുന്നു. അരവിന്ദും മാറും, മാറിയേ പറ്റൂ. കാരണം ആയിരങ്ങൾക്ക് താങ്ങൻ തണലുമായ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ രക്തത്തിലാ അവൻ പറഞ്ഞത്. ഡോണ്ട് വറി അഖിലേ, എല്ലാം മാറും. ഇല്ല കൃഷ്ണേട്ടാ, ഇല്ല. അരവിന്ദിന്റെ കാര്യത്തിൽ എന്റെ എല്ലാ പ്രതീക്ഷകളും പോയി. ഞാൻ കൊടുത്ത സമയം കഴിയുമ്പോ ഈ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. തീർച്ച, അത് നല്ലതോ ചീത്തയോന്ന് കാലം തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അഖിലേ, ഞാൻ കൃഷ്ണേട്ട, പ്ലീസ്, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ്, ലവ് മീ അലോൺ. എനിക്കൊരൽപ്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താച്ച നോക്കുന്ന? ഇത് തൃച്ചംബരം വീട് തന്നെയല്ലേ എന്ന് നോക്കുകയായിരുന്നു. മനസ്സിലായില്ല. അല്ല, സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനോട് സ്വന്തം മകന് സംസാരിക്കാൻ ഇത്ര ഉപചാരം പറച്ചിന്റെ ആവശ്യമില്ല എന്ന് പറയുകയായിരുന്നു. അതെ, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് പകല് ഞാൻ അപ്പോഴത്തെ ഒരു സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ. അച്ഛനോട് ക്ഷമിക്കണം.
അതാണോ വിഷയം? നിനക്കറിയാമോ എന്നറിയില്ല, വാത്സല്യവും കരുതലും ഒക്കെ ഉള്ളിലൊളിപ്പിച്ചു വെച്ച ഒരു കർക്കശക്കാരന്റെ മകനായിട്ടാ നിന്റെ ഈ അച്ഛൻ വളർന്നത്. പക്ഷേ എന്റെ അച്ഛന്റെ അടുപ്പവും കരുതലും ഒക്കെ മനസ്സിലാക്കാൻ ഞാൻ സ്വയം ഒരച്ഛനാകുന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വന്നു. അത് വരാതിരിക്കാനാ ഞാൻ എന്റെ മക്കളെ കൂട്ടുകാരെ പോലെ അടുപ്പിച്ചത്. പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ഒരച്ഛനും കൊതിക്കരുതെന്ന്. ഒരു കാറ്റിന്റെ ആയുസേ അതിനുള്ളൂ.